പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ധാരാളം ചെടികളും ഒക്കെ നമ്മൾ വീട്ടിലൊക്കെ വളർത്താറുണ്ട്. പക്ഷെ നമ്മൾ കൂടുതലും നമ്മൾ വീട്ടിൽ വളർത്താറുണ്ടെങ്കിലും നമ്മൾ വർക്ക് പ്ലേസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഓഫീസ് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, അതുപോലെ തന്നെ സ്കൂള്, സ്കൂളിലെ ക്ലാസ് റൂമുകൾ, ഇവിടെയൊക്കെ പിന്നെ അധികം പ്ലാന്റ്സ് നമ്മൾ വളർത്താൻ ശ്രദ്ധിക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ ധാരാളം പൊല്യൂഷൻ നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസുകളെന്ന് പറഞ്ഞാൽ അവിടെ അടിക്കുന്ന പെയിൻറ്റുകൾ, അതുപോലെ തന്നെ അല്ലാതെ ഒത്തിരി പൊല്യൂഷൻ നടക്കുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ടും. അപ്പോൾ അപ്പോഴൊക്കെ ഈ നമ്മുടെ ഈ പ്ലാന്റ്സ് നമ്മൾ പലപ്പോഴും വളർത്താത്തതിനെ കെയർ ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്, കാരണം എപ്പോഴൊന്നും വെള്ളം ഒഴിക്കാൻ കഴിയില്ല, അതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അധികം കെയർ വേണ്ടാത്ത, എന്നാൽ നല്ലപോലെ എയർ പ്യൂരിഫൈ ചെയ്യാൻ കഴിവുള്ള, നല്ല പോസിറ്റീവ് എനർജി ലഭിക്കുന്ന ഒരു 6-7 പ്ലാന്റ്സ് ഏതൊക്കെയാണ് നമുക്കിന്ന് പരിചയപ്പെടാം. ഈ എൻ്റെ ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ട് കമൻ്റ് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തണം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ സാൻസവേരിയ അല്ലെങ്കിൽ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പ്രിൻറ്റിങ് സാമഗ്രികൾ, പെയിൻറ്റ്, കാർപ്പറ്റ്, അതുപോലെ ക്ലീനിങ് പ്രോഡക്ട്സ് തുടങ്ങിയവയിലൊക്കെ അടങ്ങിയിട്ടുള്ള വിഷവസ്തുക്കളെല്ലാം ഉൽമൂലനം ചെയ്യാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ട്. കൂടാതെ ഇത് രാത്രി കാലങ്ങളിൽ ഓക്സിജൻ പുറപ്പെടുവിക്കുകയും അതുവഴി നമ്മുടെ ജോലി സ്ഥലത്തെ എയറിനെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കെയറിങ് നമുക്കൊന്ന് പറയാം. ഇതിൻ്റെ കെയറിങ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ആഴ്ചകളോളം നനച്ചില്ലെങ്കിലും ഈ ചെടി ഒരു കേടും കൂടാതെ ഇരിക്കുന്നു. അതുപോലെ തന്നെ ലോ ലൈറ്റിലും അതുപോലെ ബ്രൈറ്റ് ലൈറ്റിലും ഒരുപോലെ നന്നായി വളരുന്ന ഒരു പ്ലാന്റാണിത്. മേൽമണ്ണ നല്ലപോലെ ഉണങ്ങിയ ശേഷം മാത്രം ഇതിന് വെള്ളം ഒഴിച്ചാൽ മതി. ഈ പ്ലാന്റ് സ്പൈഡർ പ്ലാന്റ്, ഞാനിത് വെർട്ടിക്കലായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്തെല്ലാം സ്പൈഡർ പ്ലാന്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. വേറെ എനിക്ക് സ്പൈഡർ പ്ലാന്റ് ഹാങ്ങിങ് ആയിട്ടുണ്ട്, അല്ലാതെ പോട്ടിലൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ് ഞാൻ വെർട്ടിക്കലായിട്ട് ചെയ്തത്. സ്പൈഡർ പ്ലാന്റിനെ കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം. അതായത് നാസ പറയുന്നുണ്ട് ഈ ചെടിക്ക് അന്തരീക്ഷ വായുവിലെ മറ്റുള്ള 90% ടോക്സിൻസും വലിച്ചെടുക്കാനുള്ള കഴിവുണ്ടെന്ന്. അതുപോലെ തന്നെ ബെൻസീൻ, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വിഷവാതകങ്ങളെല്ലാം ഇത് അബ്സോർബ് ചെയ്യുന്നു. ഈ സ്പൈഡർ പ്ലാന്റിൻ്റെ കെയറിങ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇൻഡയറക്റ്റ് സൺലൈറ്റ് മതി, ഇടയ്ക്കൊക്കെ നനച്ചാൽ മതി, മണ്ണിൽ നനവുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതായത് നമ്മൾ അവധി ദിവസങ്ങളാണെങ്കിലും ഓഫീസിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും നമുക്ക് മാറി നിന്നാലും ഈ പ്ലാന്റിന് ഒരു കുഴപ്പവും വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഓഫീസുകളിലൊക്കെ, അത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇതിനെ വളർത്തിയാൽ നല്ല ഒരു എയർ പ്യൂരിഫൈയിങ് പ്ലാന്റാണ്. ഇതാണ് നമ്മുടെ ബാംബൂ പാം എന്ന് പറയുന്ന പ്ലാന്റ്. ഇത് ഓഫീസുകളിൽ അതുപോലെ ക്ലാസ് മുറികളിൽ ഒക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. സൂര്യപ്രകാശം നേരിട്ടടിക്കുന്ന സ്ഥലത്ത് വെക്കാൻ പാടില്ല, എന്നാൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് വേണം. താനും സൂര്യപ്രകാശം നേരിട്ടടിക്കാത്ത ബ്രൈറ്റ് ലൈറ്റ് ആവശ്യമാണ് നമുക്ക്. ഇതിന് അന്തരീക്ഷ വായുവിനെ ഫിൽറ്റർ ചെയ്ത് പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട് ഈ പ്ലാന്റിന്. അതുപോലെ തന്നെ ചൈനീസ് വിശ്വാസം, ഫെൻഷുയിൽ ചൈനീസ് വിശ്വാസം അനുസരിച്ച് ഈ ചെടിക്ക് ഭാഗ്യം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനും കഴിവുണ്ടെന്നാണ് ഈ നമ്മുടെ ഈ പാം വർഗ്ഗത്തിൽപ്പെട്ട ബാംബൂ പാം പറയപ്പെടുന്നു. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ബ്രൈറ്റ് ലൈറ്റ്, ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് വേണം. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആയാലും കുഴപ്പമില്ല, മണ്ണ് നനവുള്ളതായി തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ നല്ല നീർവാർച്ചയുള്ള പോട്ട് മിക്സ് ഉപയോഗിക്കണം. അല്ല, ചൂടുള്ള അന്തരീക്ഷം ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ സൂര്യപ്രകാശം നേരിട്ട് അടിക്കാൻ പാടില്ല. ഇത് പീസ് ലില്ലി, മുറിക്കുള്ളിലെ വായുവിനെ ശുദ്ധീകരിക്കാനുള്ള നല്ല കഴിവുണ്ട്. അതുപോലെ തന്നെ നാസ റെക്കമെൻഡ് ചെയ്യുന്ന എയർ പ്യൂരിഫൈയിങ് പ്ലാന്റ് കൂടിയാണിത്. നേരിട്ട് പ്രകാശം കിട്ടാത്തിടത്ത് വെക്കണം, ഇടയ്ക്കിടെ നനച്ചു കൊടുക്കണം, മേൽമണ്ണ് ഉണങ്ങിപ്പോകാതെ ശ്രദ്ധിക്കണം. മേൽമണ്ണ് ഉണങ്ങിയാൽ ഇത് ഈ ചെടി കരിഞ്ഞു പോകും. അതുപോലെ എപ്പോഴും കൂടുതലും നനയ്ക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കൊക്കെ മാത്രം നനയ്ക്കുക. ഇതാണ് നമ്മുടെ ഹേർട്ട് ലീഫ് ഫിലോഡൻഡ്രൻ എന്ന് പറയുന്ന പ്ലാന്റ്. ഉണ്ടോ, ഇതിൻ്റെ ഇല ഹേർട്ടിൻ്റെ ഷേപ്പാണ്, ഫിലോഡൻഡ്രൻ വിഭാഗത്തിൽപ്പെട്ടതാണ്. നല്ല മനോഹരമാണ് ഇതിൻ്റെ ലീഫ് കാണാൻ. ഇതിൻ്റെ ഇലകൾ അരിപ്പ പോലെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്.
അതായത് നമ്മുടെ ഈ ടോക്സിക്കിനെയൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടി ഇത് അരിപ്പ പോലെ പ്രവർത്തിക്കുന്ന ഒരു ചെടിയാണ്. മേൽമണ്ണ ഇത് വെള്ളം വളരെ കുറച്ച് മതി. മേൽമണ്ണ ഉണങ്ങിയ ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാവൂ. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഇതിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് എയർ പ്യൂരിഫൈ ചെയ്യാൻ പറ്റിയ നമ്മുടെ ഓഫീസുകളിലൊക്കെ വർക്ക് പ്ലേസിലുമൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ഇത്. ക്ലൈംബിംഗ് ആയിട്ടും വെക്കാം, ഇത് അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടും വെക്കാം. ഇതാണ് മറ്റൊരു എയർ പ്യൂരിഫിങ് ആയിട്ടുള്ള പ്ലാന്റ്. ഇതിൻ്റെ പേര് റബ്ബർ പ്ലാന്റ്. ഇത് പല നിറത്തിലുണ്ട്. ഒരു ബ്ലാക്ക്, കോഫി ബ്രൗണും ബ്ലാക്കും കൂടെ കലർന്നുണ്ട്. ഇത് ഉണ്ടല്ലോ, ഇത് പിങ്കും ലൈറ്റ് ഗ്രീനും ഒക്കെ ചേർന്നിട്ട് വളരെ മനോഹരമാണ് ഈ പ്ലാന്റ്. ഇത് ഇതുപോലെ തന്നെ നല്ലൊരു എയർ പ്യൂരിഫൈയിങ് പ്ലാന്റാണ്. നമുക്കിത് പിന്നെ പെരയ്ക്ക് ഓഫീസിനുള്ളിലോ വീടിനുള്ളിലോ ഒക്കെ വയ്ക്കാം, അതുപോലെ തന്നെ പുറത്തും വയ്ക്കാം. അതുപോലെ തന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം തീരെ കൂടിപ്പോകാൻ പാടില്ല. വെള്ളം തീരെ കുറഞ്ഞാലും പ്രശ്നമില്ല, വെള്ളം ഒരു കാരണവശാലും കൂടിപ്പോകാൻ പാടില്ല. എനിക്ക് ഈ പ്ലാന്റ് കിട്ടിയിട്ട് കുറച്ച് ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ, ഇത് വളരുന്നേ ഉള്ളൂ. ഇത് ഞാൻ സിറ്റ് ഔട്ടിൽ ലൈറ്റ്, നല്ല ബ്രൈറ്റ് ലൈറ്റ് വേണം, നേരിട്ട് സൂര്യപ്രകാശം അടിക്കരുത്. നേരിട്ട് സൂര്യപ്രകാശം അടിച്ചാൽ ഇത് കരിഞ്ഞു പോകും. പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് പണ്ട് പോലെ പുറത്ത് നിൽക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല, പെട്ടെന്ന് നമ്മളെടുത്ത് കൊണ്ടുപോയി തണലിൽ നിൽക്കുന്ന ചെടി കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കരിഞ്ഞു പോകും. അത് നന്നായിട്ട് എയർ പ്യൂരിഫൈ ചെയ്യുന്ന, അതായത് ടോക്സിക് ആയിട്ടുള്ള വാതകങ്ങളെയൊക്കെ, വായു കലർന്നിരിക്കുന്ന വായുവിനെയൊക്കെ വാതകങ്ങളെ വലിച്ചെടുക്കാൻ അതിന് കഴിവുണ്ട് ഈ റബ്ബർ പ്ലാന്റിന്. അതപ്പോൾ അതുപോലെ അധികം ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് ഓഫീസുകളിലൊക്കെ ഈസി ആയിട്ട് വളർത്താവുന്നതാണ്. ഇതിന് പിന്നെ ഒരു സംഭവമുണ്ട്. ഇതിനൊരു തരം വെളുത്ത ഒരു തരം പാലുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ പറ്റാതെ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. ഇത് ഇല ഒടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാം, ഒരു വെളുത്ത ഒരു ദ്രാവകം. അത് നമ്മുടെ ശരീരത്തിലാണ്, അതുപോലെ ജീവികളൊക്കെ ഇത് ഇലയൊക്കെ തിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഛർദി പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് വളരെ നല്ലൊരു എയർ, നമ്മുടെ എയറിനെ ശുദ്ധീകരിക്കുന്നു, നമുക്ക് നല്ല പോസിറ്റീവ് എനർജി തരുന്നതുമായ പ്ലാന്റാണ് റബ്ബർ പ്ലാന്റ്. നമ്മുടെ ഓഫീസുകളിലൊക്കെ വെക്കാൻ പറ്റിയ വേറൊരു പ്ലാന്റാണിത്, വീപ്പിംഗ് ഫിഗ് എന്നതിൻ്റെ പേര്. ഇത് ഇതുപോലെ തന്നെ നല്ല ഡ്രോട്ട് സഫർ ചെയ്യുന്ന പ്ലാന്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് നിൽക്കും, അഥവാ നമ്മൾ തറയിൽ വെച്ച് വളർത്തിക്കഴിഞ്ഞാൽ നല്ല വലിയ മരമായിട്ട് പോവുകയും ചെയ്യും. ഈ വീപ്പിംഗ് ഫിഗ് എന്ന് പറഞ്ഞ ഈ പ്ലാന്റും അതുപോലെ തന്നെ നമുക്ക് ഓഫീസിൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. നല്ല എയർ പ്യൂരിഫൈയിങ് പ്ലാന്റാണ്, നമുക്ക് നല്ല പോസിറ്റീവ് എനർജിയും ഒക്കെ തരുന്ന പ്ലാന്റാണിത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻസ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോയുമായി ഈ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.